നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. ബുധനാഴ്ച രാവിലെയും വൈകിട്ടും കുവൈറ്റിന്റെ ആകാശത്ത് വ്യക്തമായി ജ്യോതിശാസ്ത്ര പ്രതിഭാസങ്ങൾ ദൃശ്യമാകുമെന്ന് അൽ ഉജൈരി സയന്റിഫിക് സെന്റർ അറിയിച്ചു. ചൊവ്വയും ശനിയും തമ്മിലുള്ള സംയോജനത്തിന് കുവൈറ്റ് സാക്ഷ്യം വഹിക്കുമെന്ന് കേന്ദ്രം കൂട്ടിച്ചേർത്തു. ഇത് സൂര്യോദയത്തിനു മുമ്പ് അതിരാവിലെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയും. അന്നേ ദിവസം വൈകുന്നേരം ചന്ദ്രൻ വ്യാഴവുമായി ജോഡിയായി കാണപ്പെടും. സൂര്യാസ്തമനത്തിന് തൊട്ടു പിന്നാലെയും രാത്രിയാകുന്നതിന് മുമ്പും അവ ആകാശത്ത് തൊട്ടടുത്തായി കാണപ്പെടും. തിങ്കളാഴ്ച മാസപ്പുറ ദൃശ്യമാകത്തതിനെ തുടർന്ന് ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ചെറിയ പെരുന്നാൾ ബുധനാഴ്ച. യു എഇ, സൗദി, കുവൈറ്റ്, ഖത്തർ, ബഹ്റിൻ എന്നിവിടങ്ങളിലെല്ലാം ബുധനാഴ്ച പെരുന്നാൾ ആഘോഷിക്കും. ഒരു ദിവസം വൈകി റമദാൻ വ്രതം ആരംഭിച്ച ഒമാനിലെ ചെറിയ പെരുന്നാൾ എന്നാണെന്ന് ചൊവ്വാഴ്ച അറിയാം. റമദാനിലെ 30 നോമ്പ് പൂർത്തിയാക്കിയാണ് ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നത്. സൗദിയിലെ ഹോത്ത, സുദേർ, തുമേർ എന്നിവിടങ്ങളിൽ നിന്നാണ് മാസപ്പുറ നിരീക്ഷണം നടത്തിയത്. എന്നാൽ രണ്ടിടത്തും മാസപ്പുറ ദൃശ്യമായില്ല. മാർച്ച് 10 ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ റംസാൻ വ്രതം ആരംഭിച്ചത്. ഒമാനിൽ മാർച്ച് 11 വ്രതം തുടങ്ങി. ആരോഗ്യ മന്ത്രാലയത്തിൽ കുവൈറ്റുകളല്ലാത്തവർക്കായി ഒഴിവുള്ള 657 തസ്തികളിലെ വിലക്ക് സിവിൽ സർവീസ് കമ്മീഷൻ നീക്കി. ഈ തസ്തികളിൽ 86 ഡോക്ടർമാരും 532 നഴ്സുമാരെയും 35 ടെക്നീഷ്യന്മാരെയും 4 ഫാർമസിസ്റ്റുകളുടെയും ജോലികൾ ഉൾപ്പെടുന്നു. മുൻ താമസക്കാർക്ക് ശമ്പളം നൽകിയിരുന്ന നിയമപരമായ കാലാവധി പൂർത്തിയാക്കുന്നതുവരെ ഈ ഒഴിവുള്ള തസ്തികൾ നികത്തരുതെന്നും ദിവാൻ ആരോഗ്യ മന്ത്രാലയത്തിന് നിർദ്ദേശം നൽകി. കുവൈറ്റിലെ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ കൂട്ട അവധിയെടുക്കുന്നു. സ്കൂളുകളിൽ ഹാജർ നിരക്കിൽ വൻ ഇടിവാണ് രേഖപ്പെടുത്തിയത്. ഓരോ ദിവസം ഹാജർ നിരക്ക് കുറഞ്ഞു വരികയാണ്. എന്നാൽ അധ്യാപകർ അടക്കമുള്ള അധികൃതർ സ്കൂളുകളിൽ എത്തുന്നുണ്ട്. വിശുദ്ധ റമദാൻ മാസത്തിന്റെ അവസാന 10 ദിവസങ്ങൾക്കും ഈദുൽ ഫിത്തറിനൊപ്പം മഴ പെയ്തതും ഹാജർ കുറയാൻ കാരണമായി. അവധിക്ക് മുമ്പും ശേഷവും വിദ്യാർത്ഥികളുടെ ഹാജർ നിരക്കിൽ കുറവ് വരുന്നത് കുവൈറ്റിൽ ഒരു ശീലമായി മാറിയിട്ടുണ്ട്. ഏപ്രിൽ 1 മുതൽ കുവൈറ്റ് പോലീസ് സേനയിലെ അംഗങ്ങൾ വേനൽക്കാല യൂണിഫോമിലേക്ക് മാറി. മന്ത്രാലയത്തിലെ പബ്ലിക് റിലേഷൻസ് ആൻഡ് സെക്യൂരിറ്റി മീഡിയ ഡിപ്പാർട്ട്മെന്റ് പുറപ്പെടുവിച്ച സർക്കുലർ അനുസരിച്ചാണ് പോലീസ് സേന പതിവുപോലെ വേനൽക്കാല യൂണിഫോം ധരിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നവംബർ മുതൽ മാർച്ച് വരെയുള്ള ശൈത്യകാലത്ത് സാധാരണയായി കറുത്ത നിറത്തിലുള്ള ശൈത്യകാല യൂണിഫോമിലേക്ക് പോലീസ് ഉദ്യോഗസ്ഥർ മാറുന്നത് പതിവാണ്. വേനൽക്കാലത്ത് അവർ അവരുടെ യഥാർത്ഥ യൂണിഫോമായ നീല നിറത്തിലുള്ള വസ്ത്രത്തിലേക്ക് മാറുന്നു. എല്ലാവർക്കും സമൃദ്ധിയും ആരോഗ്യവും ക്ഷേമവും സ്നേഹവും സംതൃപ്തിയും നിറഞ്ഞ ഈദ് അവധിക്കാലം ആശംസിച്ച അമീരി ദിവാൻ. കുവൈറ്റ് അമീറിനും അദ്ദേഹം ഈദ് ഉൽ ഫിത്തറിന്റെ ആശംസകൾ നേർന്നു. പ്രധാനമന്ത്രിക്കും അദ്ദേഹം ആശംസകൾ നേർന്നു. പൗരന്മാർക്കും താമസക്കാർക്കും അമീരി ദിവാൻ ആശംസകൾ അറിയിച്ചു. അറബ് ഇസ്ലാമിക രാഷ്ട്രങ്ങളിലും ലോകമെമ്പാടും നന്മയും സമാധാനം നിറയട്ടെ എന്നും അമീരി ദിവാൻ അറിയിച്ചു. ചൊവ്വാഴ്ച അനുഗ്രഹീതമായ റമദാൻ മാസത്തിന്റെ പൂർത്തീകരണമാണെന്നും ബുധനാഴ്ച ഈദുൽ ഫിത്തർ ആണെന്നും കുവൈറ്റ് ശരിയ വിഷൻ അതോറിറ്റി മേധാവി അറിയിച്ചു. കൊല്ലം പത്തനാപുരം സ്വദേശി മാത്യു വർഗീസ് കുവൈറ്റിൽ മരണപ്പെട്ടു. 73 വയസ്സായിരുന്നു. അദാൻ ഹോസ്പിറ്റലിൽ ചികിത്സയിലായിരിക്കുകയായിരുന്നു മരണം. കുവൈറ്റിൽ മാത്യു വർഗീസ് അൽഗാനിയം കമ്പനിയിൽ പ്രോജക്ട് മാനേജറായി ജോലി ചെയ്തു വരികയായിരുന്നു. ഇന്നത്തെ സ്വർണ്ണവില 1 ഗ്രാം 24 കാരറ്റ് 23 കെ 257 പിൾസും 1 ഗ്രാം 22 കാരറ്റ് 22 കെ 100 പിൾസും. ഇന്നത്തെ വിനിമയ നിരക്ക് 1 ദിനാറിന് 270.93 രൂപ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.